എവർഗ്രീൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ദം ബിരിയാണിയാണ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു കസിൻ്റെ പറമ്പാണ് ഇത്. അപ്പോൾ ഉക്രചേട്ടൻ്റെ പറമ്പാണ്. അപ്പോൾ ആളുടെ പറമ്പിലാണ് നമ്മൾ ബിരിയാണി വയ്ക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഒട്ടും നേരം കളയാണ്ട് ബിരിയാണി വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തേക്കണേ. നിങ്ങൾ വലിയ കഷ്ണങ്ങളാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും തിരുമ്പിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തോളോ. അപ്പോൾ വലിയ കഷ്ണമാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഒന്നും പിടിക്കില്ല. അപ്പോൾ അതൊന്നും വറുത്തെടുക്കണം. അപ്പോൾ ചെറിയ കഷ്ണമായ കാരണം ഞാൻ അത് വറുത്തെടുക്കണില്ല. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത്തിരി കുറഞ്ഞാലും നമുക്ക് കറി വയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. 200 ml തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അരി കഴുകിയെടുക്കാം. ഞാൻ 1 കിലോ ജീരകശാല അരിയാണ് എടുത്തത്. അപ്പോൾ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതലും ടേസ്റ്റ് ജീരകശാല അരി എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം തിളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 3 പ്രാവശ്യമാണ് ഞാൻ അരി കഴുകിയെടുത്തത്. വാലിയൊന്നും വെക്കണ്ട, അരി കഴുകി നേരെ തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് കൊടുക്കാം. നമുക്ക് ഈ അരിയിലേക്ക് 1/2 ഏലക്കായ, 4 കരയാമ്പൂ, 1/4 തക്കോലം, പിന്നെ കറുകല, പിന്നെ ബിരിയാണി നല്ല ബസുമതി റൈസിൻ്റെ മണമുള്ളൊരു ഇലയാണ് ഇത്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ബിരിയാണി കൈതാന്നൊക്കെ പറയണേ, അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലോണം ഇളക്കിയിട്ടുണ്ട്. കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അപ്പോൾ അഥവാ അരിയിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം നല്ലോണം ചൂടായി കിട്ടും, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മൾക്ക് ഇറച്ചിയിലേക്ക് താളിക്കാനായിട്ട് ഞാൻ 3 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു കുടം വെളുത്തുള്ളി, പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ 1 25 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നല്ലോണം നരച്ചെടുക്കാം. പിന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. പിന്നെ സബോള നമുക്ക് വറുത്തിടാനുള്ളതാണ്. അപ്പോൾ അത് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾക്ക് ചോറിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോൾ ചോറ് വെന്ത് കുഴയാണ്ട് നല്ല മണിമണി പോലെ കിട്ടും നമുക്ക്. അത് നിങ്ങൾ അരി ഇട്ട സമയത്ത് തന്നെ പിഴിഞ്ഞ് വയ്ക്കാം. ഞാൻ മറന്നതാണ്. ഇനി പകുതി വേവാകുമ്പോഴാണ് പിഴിഞ്ഞ് വെച്ചാലും മതി. ഒന്നും കൂടി വേവാണ് നമ്മുടെ ചോറ്. അപ്പോൾ വെള്ളം ഇത്തിരി കുറവാണ്. അപ്പം ഞാൻ മുകളിൽ വെച്ച വെള്ളം ചൂടായിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഉപ്പൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുത്തോ. ഇതിൽ ഉപ്പ് പാകാണ്, നമുക്കിത് മൂടിക്കാം. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അരി വെന്തോ നോക്കാം. നമുക്ക് നമ്മുടെ അരി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് സബോള നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സബോള വറുക്കാൻ ആവശ്യത്തിന് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു 1 ടീസ്പൂൺ RKG ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. ഫസ്റ്റ് തന്നെ മുന്തിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇതിൽ ചൂട് കുറവാണ്. തീ ഒന്നും കൂടിയും കത്തിക്കട്ടെ. അപ്പം 50 ഗ്രാം മുന്തിരിയാണ് ഞാൻ മേടിച്ചത്. അണ്ടിപ്പരിപ്പ് 50 ഗ്രാം കഴുകി നല്ലോണം വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ വറുക്കേണ്ടത്.
നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 50 ഗ്രാം അണ്ടിപ്പരിപ്പിനെ എടുത്തേക്കണേ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾക്കത് കോരി മാറ്റാം. ഇപ്പോൾ ഉരുളിയിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് 2 ടീസ്പൂൺ RKG ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ RKG കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൊടികളൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അതിലേക്ക് അരച്ച് വെച്ച തക്കാളി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇറച്ചി അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങ, നല്ല പച്ചമാങ്ങന് ഉപ്പും മുളകും കൂടി ഇളക്കിയതാണ്. അത് കൂട്ടിങ്ങനെ കഴിച്ച് തിന്നാം. നിങ്ങൾ ജാതി കഴിക്കുന്നുണ്ട്, അവർക്ക് പൊടിച്ച് ഉപ്പ് കൂട്ടി തിന്നാം. അപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് ഒരു പിടി മല്ലിയിലയും പൊതിനിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പം ജാതിപത്രിയും ജാതിക്കായും കൂടി ചേർത്ത് പൊടിച്ച ഗരം മസാലയാണ് നമ്മൾ സവാള വറുത്ത് വെച്ചത്. ഒരു പിടി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഇറച്ചിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ദമ്മിടാം. അപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൂളിയിലത്തെ ഒരു സ്റ്റെപ്പ് കല്ല് മാറ്റിയിട്ടാണ് ഉരുളി വെക്കുന്നത്. ഉരുളി അപ്പോൾ കുറച്ച് താഴ്ന്നിരുന്ന് നല്ല ചൂടൊക്കെ നല്ലോണം ആയിട്ടുള്ളൂ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ വറുത്ത് വെച്ചത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കളറിനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞ കളർ ഒഴിച്ചു കൊടുത്താലും മതി. റോസ് വാട്ടറിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പച്ചവെള്ളത്തിന് പകരം റോസ് വാട്ടർ എടുക്കണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് പാലിൽ കഴിക്കി ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിൽ ഒഴിക്കാം. ഇനി ഇത്തിരിയും കൂടി നമുക്ക് RKG ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ ലെയറിൻ്റെ മുകളിലും ഞാൻ RKG ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഓരോ ലെയറുമ്പോഴും നമുക്ക് ഇത്തിരിശ ഇങ്ങനെ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദമ്മാവാനായിട്ട് നമുക്ക് നല്ല ഒരു ഉറപ്പുള്ള ടൈറ്റുള്ള ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വയ്ക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ബേക്ക് ആവാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ അടിയിലധികം തീയില്ല, നിങ്ങൾ ഉറപ്പാക്കണം. അടിയിൽ തീ ഉണ്ടായി കഴിഞ്ഞാൽ അടിക്ക് പിടിക്കും. അപ്പോൾ അടിയിൽ ഒട്ടും അങ്ങനെ ചൂടില്ലാണ്ട്, എന്നാൽ ഒരു ചെറിയ ചൂട് വേണം താനും. ഇതിങ്ങനെ നമുക്ക് ദമ്മാക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും.
സൂപ്പറുണ്ട് ദം ബിരിയാണി. എവർഗ്രീൻ ടിപ്സിൻ്റെ ദം ബിരിയാണി സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സൂപ്പർ സാധനമാണ്. പിന്നെ നമ്മൾ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ മുടക്ക് ദിവസമൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ, കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.